DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുമേഖലാ ബാങ്കുകളും പ്രധാനപ്പെട്ട സ്വകാര്യ ബാങ്കുകളും മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന് പിഴ ഈടാക്കാറുണ്ട്. ഇത്തരത്തിൽ 2023 21,000 കോടി രൂപയാണ് ബാങ്കുകൾ പിഴയായി ഈടാക്കിയത്. ബാങ്കുകളുടെ വരുമാനം ഇപ്പോൾ പലിശ മാത്രമല്ല വിവിധ ഫീസുകളും ഫൈനുകളുമൊക്കെയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചാർജുകളൊന്നും ഈടാക്കാത്ത സീറോ ബാലൻസ് അക്കൗണ്ടുകളെ പറ്റി നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഏതൊരു ബാങ്കിലും ഒരു രൂപ പോലും ചിലവില്ലാതെ തുടങ്ങുവാൻ സാധിക്കുന്ന അക്കൗണ്ടുകളെയാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുമ്പോഴും പിൻവലിക്കുമ്പോഴും യാതൊരുവിധ സർവീസ് ചാർജുകളോ ഫീസുകളോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിൽ നിന്നും എടുക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം എപ്പോൾ വേണമെങ്കിലും ATM വഴിയോ മൊബൈൽ വഴിയോ പിൻവലിക്കുകയും അക്കൗണ്ട് സീറോ ആയി തുടരുവാനും വീണ്ടും അക്കൗണ്ടിൽ പണമിടുമ്പോൾ യാതൊരുവിധ സർവീസ് ചാർജുകളും എടുക്കാതെ പൂർണ്ണമായും സൗജന്യമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതും സൗജന്യമായി ATM കാർഡ് ലഭിക്കുന്നതുമായ അക്കൗണ്ടുകളെയാണ് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് നമുക്ക് വിവിധ ബാങ്കുകളിൽ നിന്ന് തുടങ്ങുവാൻ കഴിയും. നമ്മുടെ ആവശ്യങ്ങളും പരിധികളും സാമ്പത്തികവും അനുസരിച്ച് വേണം ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഏതെങ്കിലും ബാങ്കിൽ തുടങ്ങേണ്ടതെന്നേ ഉള്ളൂ. സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പൂർണ്ണമായും സൗജന്യമായതിനാൽ അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായി പൂർണ്ണമായും സൗജന്യമായി അക്കൗണ്ട് ഉപയോഗിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫീസും ചാർജുകളും ഇല്ല. മാത്രമല്ല, സൗജന്യമായി ATM കാർഡ് ലഭിക്കും. ATM മെഷീനിൽ നിന്നും 3 മുതൽ 5 തവണ വരെ പൈസ പിൻവലിക്കുവാൻ സാധിക്കും. അക്കൗണ്ട് എടുക്കുന്ന ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാൻസാക്ഷനുകൾ നടത്താം. ഇതിനൊന്നും പ്രത്യേകിച്ച് സർവീസ് ചാർജുകളൊന്നും തന്നെയില്ല. ഇനി സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ പ്രധാന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളേക്കാൾ പലിശ കുറവായിരിക്കും. എന്നാൽ പല ബാങ്കുകളിലും ഇത് വ്യത്യസ്തമായിട്ടാണ് കാണുന്നതെന്നും ശ്രദ്ധിക്കുക. മാത്രമല്ല, സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ പരമാവധി 1 ലക്ഷം രൂപ മാത്രമേ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ചെക്ക് ബുക്ക് ലഭിക്കില്ല. മാത്രമല്ല, നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടിൽ വന്നാലോ, അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലോ നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടായി മാറുകയും തുടർന്ന് സീറോ ബാലൻസ് അക്കൗണ്ടിലെ സേവനങ്ങൾ ലഭിക്കാതെ വരികയും സാധാരണ സേവിങ്സ് അക്കൗണ്ടിൻ്റെ എല്ലാ ചാർജുകളും ബാധകമാവുകയും ചെയ്യും. പിന്നീട് നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും പിൻവലിച്ചു കഴിയുമ്പോൾ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന് കാട്ടി ബാങ്ക് നമ്മൾ പിന്നീട് നിക്ഷേപിക്കുന്ന പണത്തിൽ നിന്നും ചാർജുകൾ പിടിക്കുന്നതാണ്. ഇത് പലപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയവർ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, സീറോ ബാലൻസ് അക്കൗണ്ടിൽ മൊബൈൽ ആപ്പുകൾ വഴിയുള്ള ട്രാൻസാക്ഷനുകളിൽ വളരെയധികം ലിമിറ്റേഷൻസുകളുണ്ട്. മിനിമം ബാലൻസ് ആവശ്യമായ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ ഫീച്ചറുകളൊന്നും സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് സൗജന്യമായി ലഭിക്കുന്ന ATM കാർഡുകൾ റുപ്പീ ഡെബിറ്റ് കാർഡുകളാണ്. ഇവ ഉപയോഗിച്ച് കടകളിൽ പോയി സ്വൈപ്പ് ചെയ്യുന്നതിനും ATM മെഷീനിൽ നിന്നും പൈസ എടുക്കുന്നതിനുമൊക്കെ ലിമിറ്റേഷൻസുകൾ ഉണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ ഇടപാടുകളും ഇൻ്റർനാഷണൽ വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനും ഈ കാർഡുകൾ ഉപയോഗിച്ച് സാധിക്കുന്നതല്ല. സീറോ ബാലൻസ് അക്കൗണ്ടിന് ഇത്തരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉള്ളതിനാൽ നമ്മുടെ സാമ്പത്തികമനുസരിച്ച് മിനിമം ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളത് നല്ല കാര്യമാണ്. എന്നാൽ വിവിധ തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഇപ്പോൾ ബാങ്കുകളിലുണ്ട്. അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പ്രധാനപ്പെട്ട കുറച്ച് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നും അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും നോക്കാം. സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ട്, ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട്, പ്രധാനമന്ത്രി ജൻധൻ യോജന സീറോ ബാലൻസ് അക്കൗണ്ട്, ജോയിൻറ്റ് സീറോ ബാലൻസ് അക്കൗണ്ട്, സാലറി സീറോ ബാലൻസ് അക്കൗണ്ട്, ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നമുക്ക് തുടങ്ങാം. ഇവയിൽ ഏതെങ്കിലും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് മാത്രമേ നമുക്ക് തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നേരിട്ട് പോയി ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങണമെന്ന് ബാങ്കിലെ ജീവനക്കാരോട് പറയുമ്പോൾ അവർ നൽകുന്ന ഫോം ഫിൽ ചെയ്ത് കൊടുക്കുകയും അതിനോടൊപ്പം നമ്മുടെ ഫോട്ടോയും ആധാറിൻ്റെ കോപ്പിയും കൊടുക്കുമ്പോൾ തുടങ്ങാവുന്ന അക്കൗണ്ടിനെയാണ് സാധാരണ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഓൺലൈനായി തുടങ്ങുവാൻ സാധിക്കുന്ന അക്കൗണ്ടാണ്. ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ട് 2 തരത്തിലുണ്ട്. ഒന്ന്, SBI, കാനഡ പോലുള്ള ബാങ്കുകളുടെ തന്നെ ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കും. മറ്റൊന്ന്, ബ്രാഞ്ചുകളില്ലാത്ത ബാങ്കുകളിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാം. ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളാണ് നിയോ ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്.
ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ ദോഷം, നമുക്ക് ഓൺലൈനായിട്ടേ ഇടപാടുകൾ നടത്തുവാൻ സാധിക്കൂ, ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് ഇടപാടുകളൊന്നും നടത്തുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചെക്ക് ബുക്കും ഫിസിക്കലായിട്ടുള്ള പാസ്ബുക്കും ലഭിക്കില്ല, പക്ഷേ ഡിജിറ്റൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഡൗൺലോഡ് ചെയ്തിടാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു ഗുണം, റുപ്പേ കാർഡല്ല വിസ കാർഡ് ഇതിനോടൊപ്പം ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സീറോ ബാലൻസ് അക്കൗണ്ടാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന സീറോ ബാലൻസ് അക്കൗണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ഈ സീറോ ബാലൻസ് അക്കൗണ്ട്. 10 വയസ്സ് തികഞ്ഞ ഏതൊരാൾക്കും ഈ അക്കൗണ്ട് ബാങ്കിൽ നേരിട്ട് പോയി തുടങ്ങുവാൻ സാധിക്കും. എന്നാൽ 10,000 രൂപയ്ക്ക് മുകളിൽ ഈ അക്കൗണ്ടിൽ പൈസ നിലനിർത്തുകയാണെങ്കിൽ ജൻധൻ അക്കൗണ്ട് മാറി സാധാരണ അക്കൗണ്ടായി ഇത് മാറുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജോയിൻറ്റ് സീറോ ബാലൻസ് അക്കൗണ്ട് ഒരു വീട്ടിലുള്ള 2 പേർക്ക് ചേർന്ന് തുടങ്ങാം. മിക്ക ബാങ്കുകളിലും ജോയിൻറ്റ് സീറോ ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ സാധാരണ സീറോ ബാലൻസ് അല്ലാത്ത അക്കൗണ്ടായിരിക്കും ഓപ്പൺ ചെയ്ത് തരുന്നത്. 2 പേർക്ക് ഒരേ സമയം അക്കൗണ്ട് ഉപയോഗിക്കാമെന്നുള്ളതും ബാങ്കിലെ പണം പൂർണ്ണമായിട്ടും പിൻവലിക്കാമെന്നുള്ളതും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടും ബാങ്കുകൾ ജോയിൻറ്റ് സീറോ ബാലൻസ് അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. അടുത്തത് സാലറി സീറോ ബാലൻസ് അക്കൗണ്ടാണ്. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സീറോ ബാലൻസ് അക്കൗണ്ട് സാലറി സീറോ ബാലൻസ് അക്കൗണ്ടാണ്. സർക്കാർ ജീവനക്കാർക്കും കൃത്യമായി ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ആകുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ആകുന്നതും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ആകുന്നതുമായ ഏതൊരാൾക്കും തുടങ്ങാവുന്ന ഏറ്റവും മികച്ച സീറോ ബാലൻസ് അക്കൗണ്ടാണിത്. മറ്റ് സീറോ ബാലൻസ് അക്കൗണ്ടുകളെക്കാളും കൂടുതൽ ഫീച്ചറുകൾ ഇതിനുണ്ട്. ATMൽ നിന്നും പരിധിയില്ലാതെ പൈസ പിൻവലിക്കുവാൻ സാധിക്കും. 50,000 രൂപയിൽ കൂടുതൽ സാലറി എല്ലാ മാസവും ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഈ അക്കൗണ്ടിൽ നൽകുന്നുണ്ട്. മിനിമം ബാലൻസ് ആവശ്യമുള്ള അക്കൗണ്ടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചറുകളും ഈ സാലറി സീറോ ബാലൻസ് അക്കൗണ്ടിൽ മൊബൈൽ ആപ്പുകൾ വഴിയും ഇൻ്റർനെറ്റ് ബാങ്കിംഗ് വഴിയും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് നിരവധി ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഓരോ അക്കൗണ്ടുകളുടെയും സവിശേഷതകൾ മനസ്സിലാക്കി സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാം. വിദേശത്തു നിന്നും സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുവാൻ സാധിക്കില്ല എന്നത് മറ്റൊരു പോരായ്മയാണ്. ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.